ഉപ്പുതറ പഞ്ചായത്തിലെ ചൊറിയൻ തണ്ട് മലനിരകളും നീല വസന്തം ഒരുക്കി സുന്ദരിയായി. ഉപ്പുതറ കണ്ണമ്പടി മേമാരി റൂട്ടിലാണ് കാഴ്ചയുടെ നീല വസന്തം തീർത്ത് മേട്ടുകുറിഞ്ഞി പൂത്തത്. ചൊറിയൻ തണ്ട് മലനിരകളിൽ കിലോമീറ്ററുകൾ ദൂരത്തിലാണ് മേട്ടുകുറിഞ്ഞി കാഴ്ചയുടെ വിസ്മയം തീർത്തിരിക്കുന്നത്. ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടി വനമേഖലയിലെ നേമാരി റൂട്ടിലാണ് കാഴ്ചയുടെ വേറിട്ട അനുഭവമായി പ്രകൃതി കുറിഞ്ഞി വസന്തം തീർത്തിരിക്കുന്നു. ചൊറിയൻ തണ്ട് മലനിരകളിൽ കിലോമീറ്റർ ദൂരത്തിലാണ് കുറിഞ്ഞികൾ പൂത്തുലഞ്ഞ് തലയാട്ടിൽ നിന്ന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്നു. നീലക്കുറിഞ്ഞിയുടെ കാഴ്ചകൾ പോലെ അതിമനോഹരമാണ് ഇവിടുത്തെ കുറിഞ്ഞി കാഴ്ചകൾ. നോക്കത്ത ദൂരത്തോളം കുറിഞ്ഞികൾ നമ്മെ ആസ്വാദനത്തിന്റെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മൂന്നാറിന്റെ സ്വന്തം നീലക്കുറിഞ്ഞി ലോകത്തിന് തന്നെ അത്ഭുത കാഴ്ചയാണ്. ഇവിടുത്തെ മേട്ടുകുറിഞ്ഞിയും വേറിട്ട കാഴ്ചയാണ്. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന കുറിഞ്ഞിപ്പൂക്കൾ കാണാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സഞ്ചാരികൾ മൂന്നാറിലെത്തും. മൂന്നാർ രാജമലയിലെ നീലക്കുറിഞ്ഞിക്ക് സമാനമാണ് ഉപ്പുതറ ചൊറിയൻ തണ്ടിലെ വിശേഷങ്ങൾ. പ്രകൃതി രമണീയമായ ഭൂപ്രദേശത്ത് വീശിയടിക്കുന്ന ഇളം കാറ്റിന്റെ തലോടലേറ്റ് പൂവിട്ട് നിൽക്കുന്ന നീലവസന്തം ആരെയും ആകർഷിക്കും. വീശിയടിക്കുന്ന കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നീലപ്പൂക്കൾ ആരുടെയും മനം കവരും. കുറിഞ്ഞികൾ പൂത്തതോടെ പ്രദേശമാകെ നീലവസന്തമാണ്. നീലപ്പൂക്കൾ വിരിഞ്ഞതോടെ പൂമ്പടി ശേഖരിക്കാനെത്തിയ തേനീറ്റയും കൗതുകകരമാണ്. ചെടികൾ മുട്ടിട്ട് വിരിയാൻ വെമ്പി നിൽക്കുകയാണ്. ഒരു മാസം കൂടി കഴിഞ്ഞാൽ മലനിരകൾക്ക് മുഴുവൻ നീല നിറകമാണ്. ഓണക്കാലത്ത് സഞ്ചാരികൾക്ക് വിരുന്നൊരുക്കാൻ കാത്തിരിക്കുകയാണ് ഈ ഗിരിസന്ധ്യ. ചൊറിയൻ തണ്ടിലെത്തി ഇവിടെ ഇരുന്നാൽ വനമേഖലയും നടുവിലെ നീല തടാകവുമെല്ലാം നമ്മെ മറ്റൊരു മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. കണ്ടിട്ട് എന്ത് മനോഹരമാണ്, നമുക്ക് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനപ്പുറം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ കുളിരുന്ന നല്ല കാറ്റ്, നല്ല സൗന്ദര്യം. ടൂറിസം മേഖലയാക്കാൻ ഇതിപ്പുറം വലിയൊരു സംവിധാനം നമ്മുടെ നാട്ടിലില്ല. പക്ഷേ നിർഭാഗ്യവശാൽ ഗവൺമെൻറ്റിൻ്റെയും വനം വകുപ്പിൻ്റെയും നിരുത്തരാത്തപരമായ കാരണങ്ങൾ കൊണ്ട് ഒരു ടൂറിസ്റ്റുകാർ പോലും ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ഇതുവരെ അനുമതിയില്ല എന്നുള്ള ഖേദകരമായ ഒരു മനോവിഷമം കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുക. ഇവിടുത്തെ ദൃശ്യാനുഭവം ഏവരുടെയും മനം കവരും. എന്നാൽ അധികം ആർക്കും ഇത് ആസ്വദിക്കാൻ കഴിയില്ല. വനത്തിന് നടുവിലായതിനാൽ ഇവിടേക്ക് വരാൻ കടമ്പകൾ ഏറെയാണ്. വനം വകുപ്പിന്റെ അനുമതി വേണം. പ്രദേശവാസികൾക്കും ആദിവാസികൾക്കും മാത്രമാണ് പ്രവേശനാനുമതിയുള്ളത്. എന്നാൽ ചിലർ ഇവരുടെ കണ്ണു വെട്ടിച്ച് നീലവസന്തം ആസ്വദിക്കാൻ എത്തുന്നുണ്ട്. വനം വകുപ്പ് ഇവിടേക്ക് ഈ വസന്തകാലത്തെങ്കിലും അനുമതി നൽകണമെന്ന് പ്രദേശത്തെ ജനങ്ങളും ആദിവാസികളും ആവശ്യം ഉയർത്തിയിട്ടുമുണ്ട്. കെ ജയകുമാർ, ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.